എൻ്റെ പേര് ഷമ്യ എന്നാണ്. അനക്ഡോട്ട് മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ഫേസ്ബുക്ക് ചാനലിൽ അവതാരികയായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്ന ഒരു ചാനലാണ്. കഴിഞ്ഞ മാസം ഫെബ്രുവരി 14 നമ്മളിതേപോലെ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്ന ടൈമിൽ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അത് നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ ആ ഒരു വീഡിയോസും ഒക്കെ കണ്ടതാണെന്ന് വിശ്വസിക്കുന്നു. അന്ന് നമുക്ക് സദാചാര ആക്രമണമാണ് ഉണ്ടായത്. ആലുവ മെട്രോ സ്റ്റേഷന്റെ സമീപത്തുള്ള കുറച്ച് ഓട്ടോ തൊഴിലാളികൾ അവര് നമ്മുടെ അടുത്ത് വന്ന് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് തെറ്റാണ് എന്ന തരത്തിലൊക്കെ നമ്മളോട് പറഞ്ഞു. അത് പിന്നീട് അത് കയ്യാങ്കളിയിലെ വക്കത്ത് വരെ എത്തുകയും ചെയ്തു. അതിനുശേഷം മാർച്ച് 2 ഇതിലും സമാനമായിട്ടുള്ള ഒരു രീതിയിൽ നമ്മളെ എന്താ പറയുക, ഒരാളെ കൊല്ലാൻ പോലും തയ്യാറാവുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ വന്നു. മുൻകൂറായിട്ട് പ്ലാൻ ചെയ്ത് കുറച്ച് പേര് നമ്മുടെ അടുത്ത് വന്നു. അനക്ഡോട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനായ ധനഞ്ജയ് CS എന്ന് പറഞ്ഞ വ്യക്തിക്ക് നേരെ ഒരുപാട് വധശ്രമം തന്നെ ഉണ്ടായിരുന്നു തന്നെ പറയാൻ പറ്റും. മാത്രമല്ല നമ്മുടെ ക്യാമറമാനെ അടിക്കുക, പിന്നെ ക്യാമറ തല്ലിപ്പൊളിക്കുക, ഫോൺ തല്ലിപ്പൊളിക്കുക, അത്തരത്തിലുള്ള സംഭവം ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അതിനെ പറ്റിയിട്ട് കൂടുതൽ വിശദീകരണത്തിന് വേണ്ടിയാണ് ഈ ഒരു പ്രസ് മീറ്റ് വച്ചിരിക്കുന്നത്. അപ്പം ഇനി ബാക്കി കാര്യങ്ങൾ ഇവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. എൻ്റെ പേര് ധനഞ്ജയ്. ഈ അനക്ഡോട്ട് മീഡിയ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഓണേഴ്സിൽ ഒരാളാണ്. ഫെബ്രുവരി 14 ഉണ്ടായ വിഷയത്തിൽ അത് ആ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. അതൊരു കയ്യേറ്റം എന്നുള്ള രീതിയിലോട്ട് ഏകദേശം എത്തിയൊരു വിഷയമായിരുന്നു. പക്ഷെ ആ ഒരു വിഷയത്തെ മീഡിയാസ് ആണെങ്കിലും, അതായത് ഇന്ന് കേരളത്തിലെ പ്രമുഖ സാറ്റലൈറ്റ് മാധ്യമങ്ങൾ ആ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്ത രീതി ഭയങ്കര പ്രശ്നം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള രീതിയിലായിരുന്നു. നമ്മുടെ ദ്വയാർത്ഥം ചോദിച്ചതുകൊണ്ടാണ് ആ ഒരു വിഷയം ഉണ്ടായത് എന്നുള്ള രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് കേരളത്തിലെ പ്രമുഖ സാറ്റലൈറ്റ് മാധ്യമങ്ങൾ ശ്രമിക്കുകയുണ്ടായിരുന്നു. ഏകദേശം ഫെബ്രുവരി 12 ഇവിടുത്തെ ഒരു എത്തീസ്റ്റ് സംഘടന സുന്നത്ത് നിരോധിക്കണം, 18 സുന്നത്ത് ചെയ്യുന്നത് നിരോധിക്കണം എന്നുള്ള രീതിയിൽ ഒരു ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്നത്. അതിൻ്റെ വാർത്തകൾ മുന്നോട്ട് വന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്ന ഒരു ടീമാണ്. ഫെബ്രുവരി 13 ഞങ്ങൾ ആ വിഷയത്തിൽ ഒരു പബ്ലിക് ഒപ്പീനിയൻ ചെയ്തതാണ്. ഇന്ന് അനക്ഡോട്ട് മീഡിയ എന്ന് പറയുന്ന എൻ്റെ പേജിൽ ആ ഒരു വിഷയം, ആ ഒരു പോസ്റ്റ് ഇപ്പോഴും ഫെബ്രുവരി 13 അപ്ലോഡായത് കിടക്കുന്നുണ്ട്. ഇതിൻ്റെ പേരും പറഞ്ഞിട്ടായിരുന്നു ഫെബ്രുവരി 14 സുധീർ എന്ന് പറയുന്ന വ്യക്തി വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിട്ട് വരികയും ആക്രമണം അഴിച്ചുവിടാനായിട്ട് മുതിർന്നത്. അത് വ്യക്തമായിട്ട് നമ്മുടെ ഒരു വീഡിയോ പ്രൂഫ് ഉണ്ട്. വീഡിയോയിൽ അവർ പറയുന്നുണ്ട് നിയോക്കാരാണ് ഈ സുന്നത്തിനെ കുറിച്ചുള്ള ചർച്ച ചെയ്യാനായിട്ട്, നിയോക്കാരാണ് ശബരിമല സ്ത്രീ പ്രവേശന വിധിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന നിയോക്കാരാണ് എന്ന് ചോദിക്കുന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള വീഡിയോ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതാണ് ഫെബ്രുവരി 14 നടന്ന വിഷയം. അതിനുശേഷം ഷെമ്മിയുടെ, അതായത് അനക്ഡോട്ട് മീഡിയയിലെ ആങ്കറായിട്ട് വർക്ക് ചെയ്യുന്ന ഷെമ്മിയുടെ കയ്യിൽ കയറിയിട്ട് നാസർ എന്ന് പറയുന്ന വ്യക്തി ഫെബ്രുവരി 14 പിടിച്ചിരുന്നു. അതിൻ്റെ വീഡിയോ പ്രൂഫും നമ്മൾ അന്ന് പുറത്തേക്ക് വിട്ടതാണ്. ഷെമ്മിയനെ ദേശ്യ എന്ന അഭിസംബോധന ചെയ്യുകയും മോശമായിട്ട് അഭിസംബോധന ചെയ്യുകയും തുടർന്ന് നാസർ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ നമ്മൾ പരാതി കൊടുത്തു. FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ്. ആ FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടതിൻ്റെ പകപോക്കലായിട്ടാണ് മാർച്ച് 2, അതായത് ഈ മാസം 2 എനിക്കെതിരെ ഒരു അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഞാൻ ഇന്നലെയാണ് ഡിസ്ചാർജ് ആകുന്നത്. കവിളിലെ ഒരു 2 ഫ്രാക്ചറുണ്ട്, പിന്നെ കണ്ണിലോട്ടുള്ള മൂവ്മെൻറ്റിന് പ്രശ്നങ്ങളുണ്ട്. സർജറി വേണം, തൽക്കാലം ചെയ്തിട്ടില്ല, ചെയ്യും. ഇതാണ് ഇപ്പം നിലവിലെ അപ്ഡേറ്റ്. എൻ്റെ പേര് ജീവൻ എന്നാണ്. ഞാൻ അനക്ഡോട്ട് മീഡിയയുടെ ക്യാമറമാനാണ്. അന്ന് ഭയങ്കര മോശമായ രീതിയിലാണ് ഈ ഓട്ടോക്കാരൻ നമ്മുടെ അടുത്ത് പെരുമാറിയത്. അവരുടെ ഭാഗത്തുനിന്ന് ഭയങ്കര റോങ് ആയിട്ടുള്ള അവരുടെ പെരുമാറ്റം ഉണ്ടായിരുന്നത്. നമ്മൾ ഫെബ്രുവരി 14 നമ്മൾ സ്വാഭാവികമായിട്ടും അന്ന് ഷൂട്ടിന് വന്ന് വരികയും ഷൂട്ട് എടുക്കുകയും അതിൻ്റെ ഇടയിൽ ഇവർ വന്ന് എന്തൊക്കെയോ ആങ്കറോട് സംസാരിക്കുകയും ഉണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടൻ ഇങ്ങനെയാണ് സംഭവം, ഞങ്ങൾ ഷൂട്ടിന് വന്നൊക്കെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആൾക്കാർ റോങ് ആയിട്ടാണ് അവർ പെരുമാറിയത്. ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം.
രണ്ടാമത്തെ ഇഷ്യൂ അതായത് ഈ മാർച്ച് രണ്ടിന് നമ്മൾ ഈ നാസർ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഒരു പരാതി കൊടുത്തിരുന്നെന്ന് പറഞ്ഞല്ലോ, ഫെബ്രുവരി 14 ഉണ്ടായ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പൊ ആ സമയത്ത് ഇത് എഫ്ഐആർ ആവുകയും നാസറിനെ വിളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ട് പോലീസ് ഞങ്ങളുടെ അടുത്ത് നടത്തിയ ഫോളോഅപ്പ് പ്രകാരം നാസറിനെ വിളിപ്പിച്ചു എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഈ മാർച്ച് രണ്ടിന് ഇവർ രണ്ടുപേരുമായിരുന്നു പബ്ലിക് ഒപ്പീനിയൻ എടുക്കാനായിട്ട് മെട്രോ സ്റ്റേഷന്റെ താഴെ ഉണ്ടായിരുന്ന ആളുകൾ. അപ്പൊ ആ സമയത്ത് ഞാനവിടെ ഉണ്ടായിരുന്നു. ഞാനവിടെ ഇവരെ വിളിക്കാൻ വേണ്ടി പോയ വ്യക്തിയാണ്, ഞാൻ വർക്കിന്റെ ഭാഗം വേണ്ടി പോയതല്ല. ഞാൻ ഇവരെ വിളിക്കാൻ വേണ്ടിയിട്ടും ഇവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടും മാത്രം പോയ വ്യക്തിയാണ്. കാരണം എന്റെ സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അവിടെ വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ഇവരെ നോക്കാൻ വേണ്ടി ഞാൻ പോവുകയും ഞാൻ അവിടെ നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് മാർച്ച് രണ്ടിന് ഏകദേശം 4:20 ഈ പ്രശ്നം നടക്കുന്നത്. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ആദ്യം ഒരു ഒരു ഓട്ടോറിക്ഷക്കാരൻ ആദ്യം വന്നു, നീയൊക്കെ ഞങ്ങൾക്ക് എതിരെ പരാതി കൊടുക്കോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആദ്യം ഒരു വ്യക്തി ഒരു വ്യക്തി വന്നു കണ്ട് പ്രശ്നം ഉണ്ടാക്കിയത്. അതിനുശേഷം ഇവൻ അവിടുന്ന് പോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരെട്ടോളം വരുന്ന ഓട്ടോറിക്ഷക്കാർ മെട്രോ സ്റ്റേഷനിൻ്റെ താഴെ വണ്ടി ഓടിക്കുന്ന ഏകദേശം 8 വരുന്ന ഓട്ടോക്കാർ ഗ്രൂപ്പായിട്ട് വന്നിട്ടാണ് ആ ഒരു ആക്രമണം ഉണ്ടായത്. അതിലവർ പിന്നീട് മീഡിയാസിന് കൊടുത്ത ബൈക്കിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞാനാണ് തല്ലിയത്, ഞാൻ ഏകദേശം 5 പേരെ തല്ലി ഹോസ്പിറ്റലിൽ ഇട്ടു എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ തെളിവുകൾ അവർ പറയുന്നത് എൻ്റെ പക്കൽ തന്നെയുണ്ട്, ഞാനത് ഹാജരാക്കാത്തതാണ്, അല്ലെങ്കിൽ ഞാനത് പുറത്തേക്ക് വിടാത്തതാണെന്നാണ് അവർ പറയണത്. ആക്ച്വലി ഞാൻ അവരെ തല്ലിയിട്ടില്ല. എനിക്കൊരിക്കലും ഈ ഓട്ടോ സ്റ്റാൻഡിൽ അല്ലെങ്കിൽ ഓട്ടോ ഓടിക്കുന്ന 5 തല്ലിടാനുള്ള കഴിവൊന്നും എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് സിനിമയല്ല, റിയാലിറ്റി ലൈഫാണ്. അപ്പോൾ അവരാണ് ആദ്യം പോയിട്ട് അഡ്മിറ്റ് ആയത്. എനിക്കെതിരെയും പരാതി എടുത്തിട്ടുണ്ടായിരുന്നു പോലീസ് സ്വാഭാവികമായിട്ട്. പക്ഷേ എനിക്ക് പരിക്കുകൾ ഉണ്ടായിരുന്നു, എന്നെ തല്ലിയതിൻ്റെ ഇഷ്യൂസും വിത്ത് പ്രൂഫ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതാണ് അന്നത്തെ ദിവസം സംഭവിച്ചത്. അവർക്കെതിരെ എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. അതായത് ഈ വിഷയം ചർച്ച ചെയ്തത് എല്ലാ മെയിൻ സ്ട്രീം ചാനൽസും ചർച്ച ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാർച്ച് 2 വിഷയം വളരെ പ്ലാൻഡ് ആയിട്ട് ഈ വിഷയം നടന്ന സമയത്ത് വിത്തിൻ സെക്കൻഡ്സ് ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് എങ്ങനെ കേരളത്തിലെ പ്രമുഖ വാർത്താ മാധ്യമമായ സ്ഥലത്ത് എങ്ങനെ എത്തി? ഇവർ പറയുന്നത് അത് യാദൃശികമായിട്ടുണ്ടായ വിഷയമാണെന്ന്. ശരി, യാദൃശികമായിട്ടുണ്ടായ വിഷയമാണെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ബ്ലോഗേഴ്സ് മാത്രം, ഒരു പ്രത്യേക വാർത്താ മാധ്യമം മാത്രം എങ്ങനെ ഈ പ്രശ്നം നടന്ന് വിത്തിൻ സെക്കൻഡ്സ് അവിടെ എത്തി? ആ പ്രശ്നം കവർ ചെയ്യാനായിട്ട് നിൽക്കുന്ന രീതിയിൽ എങ്ങനെ അവിടെ എത്തി? ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ ഈ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത് യാഥാർത്ഥ്യമല്ല അവർ ചൊടിപ്പിച്ചത്. കുസൃതി ചോദിച്ചു എന്നുള്ള രീതിയിൽ ഒരാളെ പട്ടിന പോലെ കേരളത്തിൽ തല്ലി ചതിക്കുന്നു എന്ന് വിശ്വസിക്കാൻ കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരാണ് എന്ന് വിശ്വസിക്കുന്നില്ല. അവരെ ചൊടിപ്പിച്ചതും അത്രയും വിഷയങ്ങൾ, ഈ വിഷയങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങാതെ ഇങ്ങനെ ഒരു ക്രമസമാധാന പ്രശ്നമായിട്ട് ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതിനുള്ള കാരണം കുസൃതിയാണോ? അല്ല, കുസൃതി അല്ല. കഴിഞ്ഞ 1.5 വർഷമായിട്ട് അനക്ഡോട്ട് മീഡിയ എന്ന് പറയുന്ന ഇൻഫോർടൈൻമെന്റ് ചാനൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ദിവസം 2 വെച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. 2 വെച്ച് അപ്ലോഡ് ചെയ്യുന്നതിൽ എങ്ങനെ പോയാലൊരു 800 കണ്ടന്റുകൾ ആ പേജിലുണ്ടായിരിക്കും. അപ്പോൾ ഇൻഫോർടൈൻമെന്റ് ആണ് നമ്മൾ നോക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മുടെ ചാനൽ ഇൻഫോർടൈൻമെന്റ് ആണ്. അപ്പോൾ ഇൻഫർമേഷൻ ഉണ്ടാവും, എന്റർടൈൻമെന്റ് ഉണ്ടാവും. ഞങ്ങളുടെ ഒരു 4 സെഗ്മെന്റിൽ ഒന്നാണ് കുസൃതി ചോദ്യങ്ങൾ എന്ന് പറയുന്ന സെഗ്മെന്റ്. കറണ്ട് അഫയേഴ്സ് ഉണ്ടാവാറുണ്ട്, ഐഡന്റിഫൈ ദ പേഴ്സൺ എന്ന് പറയുന്ന സെഗ്മെന്റിൽ വരാറുണ്ട്, കുസൃതി ചോദ്യങ്ങൾ സെഗ്മെന്റിൽ വരാറുണ്ട്, അതുപോലെ തന്നെ ടങ് ട്വിസ്റ്റർ എന്ന് പറയുന്ന സെഗ്മെന്റും വരാറുണ്ട്. ഈ 4 സെഗ്മെന്റിലും നമ്മൾ കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് നമ്മൾ കണ്ടന്റുകൾ ചെയ്തുകൊണ്ട് വരുന്നതാണ്, പബ്ലിക്കിനെ യൂസ് ചെയ്തിട്ട് തന്നെ. അപ്പോൾ ഇത് 4 നമ്മൾ കണ്ടന്റുകൾ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കുറവ് നമ്മൾ കണ്ടന്റ് ചെയ്തിരിക്കുന്നത് കുസൃതി ചോദ്യങ്ങളിലായിരിക്കും. കാരണം 2 മുമ്പാണ് നമ്മൾ ഈ പറയുന്ന സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഉണ്ട്.
അഞ്ജന അഞ്ജന മെട്രോ സ്റ്റേഷന്റെ ആദ്യത്തെ വരിയാണ്. ഓക്കെ, ഞങ്ങളുടെ ഏങ്കർ കഴിഞ്ഞ ഒന്നര വർഷമാണെങ്കിലും ചാനൽ തുടങ്ങിയിട്ടാണെങ്കിലും ഒരു വർഷമായിട്ട് അഞ്ജന അടുത്തേക്ക് വരുന്ന സമയത്ത് നമ്മളൊരു ചാനലിൽ നിന്നാണ്, ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇന്നതാണ് നമ്മുടെ ചോദ്യം. ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ താല്പര്യമുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ പറയാതിരിക്കാം. ഈ ഓപ്ഷൻസ് ഉണ്ട്. ഇത് നമ്മൾ ചോദിച്ച ശേഷം ആണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, വീഡിയോ റെക്കോർഡ് ബട്ടൺ ഓൺ ആക്കുന്നത്. ഈ വീഡിയോ റെക്കോർഡ് ബട്ടൺ ഓൺ ആക്കിയ ശേഷവും പിന്നെയും ഒരു ഇൻട്രോയുടെ ഭാഗമായിട്ട് ഏങ്കർ ഇതേ കൺസേൺ പിന്നെയും എടുക്കുന്നുണ്ട് നമ്മൾ ചാനലിൽ. അതിൻ്റെ പ്രൂഫ് എന്തെങ്കിലുമുണ്ട്, എൻ്റെ ഹാർഡ് ഡിസ്കിൽ ഫുള്ളിൽ എൻ്റെ ബാക്കപ്പ് ഇരിപ്പുണ്ട് ഡേറ്റ് ബൈ ഡേറ്റ് ആയിട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ വിഷ്വൽസ് മൊത്തം എൻ്റെ കയ്യിലിരിപ്പുണ്ട്, ഈ കൺസേൺ എടുക്കുന്നത്. അപ്പോൾ ഇത് അഞ്ജനയ്ക്ക്, അഞ്ജനടുത്ത് ചോദിക്കുന്നു, അഞ്ജനയ്ക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, അഞ്ജന പറയുന്നു. അഞ്ജനയുടെ ഒപ്പം തൊട്ടപ്പുറത്തൊരു കൂട്ടുകാരി നിൽക്കുന്നുണ്ടെങ്കിൽ ആ കൂട്ടുകാരിക്ക് അഞ്ജനയുടെ അടുത്ത് ഞാൻ ചോദിച്ച എന്തെങ്കിലും വിഷയത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഞാൻ ചോദിച്ചത് ആരോടാണ്, അഞ്ജനോടാണ്. അഞ്ജനയ്ക്ക് പ്രശ്നമുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാതിരിക്കാം, പറയാതിരിക്കാം, അല്ലേ? അതുപോലെ തന്നെ പലരും ചോദിക്കുന്നൊരു വിഷയമാണ്, ആ സമയത്ത് അവർ ഉത്തരം പറഞ്ഞ് പിന്നീട് എപ്പോഴെങ്കിലും ഈ കൺസേണിൻ്റെ വിഷയം കാരണം വീട്ടിലൊക്കെ ഇഷ്യമായിട്ട് വന്നു കഴിഞ്ഞ് ഞങ്ങൾ ഇത് ചെയ്യുന്നുള്ളത്. ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ പേജിൽ നിന്ന് ഏകദേശം 25 കണ്ടന്റുകൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അവിടെയും ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമമാണ്. എന്താണ് ആ നിയമം? ഒരാളുടെ കൺസെൻറ് ഇൻവാലിഡ് ആകുന്ന സമയത്ത് നമ്മൾ ആ കണ്ടന്റ് റീമൂവ് ചെയ്യുക എന്നുള്ളത് വ്യക്തമായിട്ട് ചെയ്യാം. കാരണം ഞങ്ങളുടെ വീഡിയോയിൽ കണ്ടന്റ് എന്ന് പറയുന്നത് വരുന്ന പബ്ലിക്കാണ്. എത്തയല്ലേ? ചാനലിന്റെ റേറ്റിംഗിന് വേണ്ടി തന്നെയാണ് അനക്ലോഡ് മീഡിയ തുടങ്ങിയതും, അതിന്റെ ഉദ്ദേശം അത് മാത്രമാണ്. അല്ല, ഈ ഫെബ്രുവരി 14 ഇഷ്യൂ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, ഞങ്ങൾ എന്തുകൊണ്ടാണ് വേറെ ആളുകൾക്കെതിരെ പരാതി കൊടുക്കാത്തത്? അവരെ ഞങ്ങളുടെ അടുത്ത് ചോദിക്കാനും ഞങ്ങളെ വിമർശിക്കാനും വേണ്ടി മാത്രം അവിടെ വന്നെത്തിയാളാ, ഒരു കുഴപ്പമില്ല. അവർക്ക് ഞങ്ങളടുത്ത് വരാനും ഞങ്ങൾ ചെയ്യുന്നതിലുള്ള വിപരീത അഭിപ്രായങ്ങൾ പറയാനും ഇതെല്ലാം ഉള്ള അവകാശം നിലവിലുണ്ട്. ഓക്കെ, പക്ഷെ അവിടെ ഞങ്ങൾ FIR ഇട്ടിരിക്കുന്ന നാസർ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയാണ്. അവിടെ ഞങ്ങൾക്ക് ഒരു അസഹിഷ്ണുതയില്ല, ആ വ്യക്തി ഒരു ക്രൈം അവിടെ കണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഞങ്ങളുടെ അടുത്ത് വിമർശിക്കാൻ പാടില്ല എന്നല്ല ഞങ്ങൾ പറയണേ. ഞങ്ങളുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, എന്നെ ഫോളോ വിളിക്കാം, എൻ്റെ അടുത്ത് നേരിട്ടൊന്ന് സംസാരിക്കാം, ലീഗലായിട്ട് മൂവ് ചെയ്യാം, പരാതിയായിട്ട് കോടതി വഴി മൂവ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതൊക്കെ ഒരു പൗരൻ്റെ റൈറ്റാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്നത്, ഞാൻ ഇത്തവണ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞല്ലോ, റീച്ചിന് വേണ്ടിയാണ്, വരുമാനത്തിന് വേണ്ടിയാണ്, സംശയമില്ല. എനിക്ക് തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നില്ല. കാരണം ഞങ്ങളുടെ കണ്ടന്റിൽ ഏങ്കറുടെ മുഖം പോലും ഇല്ല, ഇൻട്രോ ഇല്ല, ഔട്ട്രോ ഇല്ല, ഒരു കൺക്ലൂഷൻ പറയുന്നില്ല. കാരണം എന്താണ്, ഞങ്ങളുടെ അഭിപ്രായം അവിടെ പറയാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ടാവും, ചോദ്യം ചോദിക്കുന്ന ഷെമ്മിക്ക് ഷെമ്മിയുടേതായുള്ള പൊളിറ്റിക്സ് ഉണ്ടാവും, ക്യാമറ ചെയ്യുന്ന വ്യക്തിക്കും വേറൊരു പൊളിറ്റിക്സ് ഉണ്ടാവും. ഇത് ഒക്കെ പേഴ്സണൽ പൊളിറ്റിക്സ് ആണ്, അത് ഞങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ജനങ്ങൾക്ക് പറയാനുള്ളത് അവർ പറയും. ചോദ്യങ്ങൾ ചോദിച്ചതുകൊണ്ട് ഈ പറഞ്ഞ ചാനലിന്റെ
അതൊരു പ്രത്യേക മതവിഭാഗം അല്ല കേട്ടോ, ഞാൻ പിന്നെയും പറയുന്ന പ്രത്യേക മതവിഭാഗം അല്ല, പ്രത്യേക വിഭാഗം, മനസ്സിലായില്ലേ? അതായത് ചർച്ചകളെ ഭയക്കുന്ന ആളുകളുണ്ട്. പല ആളുകൾക്കും ഇവിടുത്തെ കേരളത്തിന്റെ സംസ്കാരം എന്തോ വലിയ സംഭവമാണെന്നും ഈ സംഭവം ഈ കേരളത്തിന്റെ സംസ്കാരം എല്ലാ കാലത്തും സംരക്ഷിക്കപ്പെടാനായിട്ട് ചുമതല ഏറ്റവരാണ് ഈ പറയുന്ന ആളുകൾ എന്നും സ്വയം വിചാരിക്കുന്ന ആളുകളുണ്ട്. അവരെയാണ് ഞാൻ അന്നും ഇന്നും ഇന്നും പ്രത്യേക വിഭാഗം എന്ന് അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരാണ് സംഘടിതമായിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണം. ചിലപ്പോ ആ ഒരു ഇതിന്റെ ചിലപ്പോ ചില പ്രത്യേക മതവിഭാഗക്കാർ കൂടുതൽ ഉണ്ടായേക്കാം. കാരണം ഏതൊരു കേസിലാണെങ്കിലും നമുക്ക് പണ്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ കൈവെട്ട് കേസിൽ ഉൾപ്പെടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ വ്യക്തമാണല്ലോ. അതായത് ഏത് ചർച്ചകളാണ് ഭയക്കുന്നത് എന്നുള്ളതൊക്കെ വ്യക്തമാണല്ലോ. എന്തിനാണ് ഈ ചർച്ചകളെ ഭയക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ബ്രോ ചോദിച്ച പോലെ തന്നെ ഈ പറഞ്ഞ പോലെ പലർക്കും എന്താ പറയുക, നമ്മുടെ കണ്ടന്റുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. ചിലർക്ക് അതിൽ എന്തോ ഭയങ്കരമായിട്ട് വിഷമം വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ശരി, അത് എന്റെ പ്രശ്നമല്ല. ഞാൻ മദ്യപിച്ചാണ് അവിടെ എത്തിയത്. ഞാനാണ് പോലീസുകാര് ചോദിച്ചപ്പോ ഞാനാണ് പറഞ്ഞത്. ഞാൻ മദ്യപിച്ചല്ലായിരുന്നു. അല്ല, ആക്ച്വലി ഞാൻ അവിടെ പോയത് പെരിയാറ് പറയുന്ന രണ്ട് ബീർ കഴിച്ചിട്ടാണ് അവിടെ പോയത്. ഞാൻ പണിയെടുക്കാൻ പോയതല്ല. ഒന്ന്, ഇവർ രണ്ടുപേരും അവിടെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇവരെ വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ പോയത്. ഇവരുടെ ഒപ്പം എനിക്ക് ഓഫീസിലൂടെ തിരിച്ചു പോകേണ്ട കാര്യമുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ അവിടെ നിന്നത്. ഞാൻ അവിടെ ഇവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അത് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളുണ്ടായിരിക്കും. അവരാണ് ഇങ്ങോട്ട് വന്നത്. എൻ്റെ അടുത്തേക്ക് എന്താ ആദ്യം വരണേ? പുള്ളിക്കാരൻ്റെ അടുത്തേക്കാണ് ആദ്യം വരണേ. അത് പിന്നീട് എൻ്റെ എന്നെ കണ്ടപ്പോൾ എൻ്റെ മേത്തേക്കായതാണ്. പോയിട്ടുണ്ടല്ലേ, ഞാനവിടെ ഒരു ഈ പറയണ ഇഷ്യൂസ് ഉണ്ടാക്കാനായിട്ട് കരുതി കൂട്ടി അവിടെ പോയതൊന്നുമില്ല. പിന്നെ ഈ എം ഡി എം ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യം, ഞാനൊരു നിരോധിത ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയല്ല. ഉണ്ടെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ടിലുണ്ടാവും. അന്ന് മെഡിക്കൽ എടുത്തിരുന്നു. അതിനകത്ത് ആൽക്കോഹോളിൻ്റെ അളവുണ്ടാവും. ഞാൻ ഏതെങ്കിലും ലഹരി വസ്തുക്കൾ, അതായത് നിരോധിത ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ നടപടിയെടുക്കേണ്ടതല്ലേ? അതില്ല. അതായത് സയന്റിഫിക് തെളിവുകളൊന്നുമില്ല. അപ്പോ ഈ ഫെബ്രുവരി 14 ഈ വിഷയം കഴിഞ്ഞപ്പോ മലപ്പുറം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കുറച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നിന്ന് എനിക്കെതിരെ വധഭീഷണി ഉണ്ടായിരുന്നു. ഓക്കെ, എനിക്കെതിരെ വധഭീഷണി ഉണ്ടായിരുന്നു. അത് അന്ന് വന്ന മീഡിയാസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണ് എനിക്കെതിരെ വധഭീഷണി ഉണ്ട് എന്നുള്ളത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ മാർച്ച് 2 ഈ വിഷയം നടന്നപ്പോൾ എങ്ങനെ മലപ്പുറത്തുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ബ്ലോഗർ അവിടെ കറക്റ്റ് സമയത്ത് എത്തി, 5 മിനിറ്റുള്ളിൽ എത്തി? ഈ കേരളത്തിലെ പ്രമുഖ ചാനലിൽ എങ്ങനെ അവിടെ നിസ്സാര മിനിറ്റുകൊണ്ട് അവിടെ എത്തി? പക്ക പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു സാധനമായിരുന്നു. സംശയമില്ല. ഫേസ്ബുക്കിൽ വന്ന പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ മൊബൈലിലുണ്ട്. എല്ലാം അതുണ്ട്. ഏറ്റവും കാര്യങ്ങളുണ്ട്. ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഡബിൾ മീനിങ് ചോദിക്കുന്നു എന്ന ഒരു പേരിലാണ് എന്നെ ആൾക്കാർ ഇപ്പോ തിരിച്ചറിയുന്നത്. അതിൽ എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഇവിടെ ആക്ച്വലി പ്രശ്നം ഡബിൾ മീനിങ് അല്ല, മതമാണ്. മതപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന വ്യക്തി എന്ന് ആരും ഇതുവരെയായിട്ട് എന്നെ വിശേഷിപ്പിച്ചിട്ടില്ല. നമ്മള് ഒരുപാട് സെഗ്മെന്റ്സിൽ ഒന്ന് മാത്രമാണ് ഈ ഡബിൾ മീനിങ് അല്ലെങ്കിൽ കുസൃതി ചോദ്യം എന്ന് പറയുന്നത്.
ഇത് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുമുണ്ട്. പല ചാനൽസും നമുക്ക് ഫേസ്ബുക്കിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ബ്ലോഗർമാരടക്കം ചോദിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിത് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മളെ ഈ ഡബിൾ മീനിങ് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനിൽ ഒതുക്കുന്നു? അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ചോദ്യം. മതപരമായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് മതസ്പർദ്ധ വർദ്ധിക്കുന്നതെന്ന് ഇതുവരെ ആയിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ആർത്തവ സമയത്ത് സ്ത്രീകൾ അമ്പലത്തിൽ കയറുന്നത് അത് മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ മെൻസ്ട്രൽ കപ്പിനെ പറ്റി ചോദിക്കുന്നത്, ഇതൊക്കെ ഇവർക്ക് പ്രശ്നമാകുന്നത് ഏതർത്ഥത്തിൽ? ഇതാണോ ഡബിൾ മീനിങ് എന്ന് എനിക്ക് പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഞാൻ. അന്ന് ഞാൻ ഈ February 14 ഞങ്ങള് ചോദിച്ച ചോദ്യം സ്ഫടികം സിനിമയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് കഴിഞ്ഞ ദിവസം സ്ഫടികം സിനിമ റീമാസ്റ്റർ ചെയ്തു. അതേപോലെ നിങ്ങൾക്ക് റീമാസ്റ്റർ ചെയ്ത് കാണാൻ ആഗ്രഹമുള്ള സിനിമ ഏതാണ്? ഇതിലെവിടെയാ ഡബിൾ മീനിങ്? മനസ്സിലായി. പിന്നെ February 14 ഞങ്ങൾ ചോദിച്ച ചോദ്യം, അതെ February 14 March 2 ഞങ്ങൾ ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം വെറുക്കേണ്ടതുണ്ടോ? ഇതായിരുന്നു ചോദ്യം. നമ്മളെല്ലാ രീതിയിലുള്ള കറണ്ട് അഫയേഴ്സും എടുക്കുന്ന ആളുകളാണ്. ഡബിൾ മീനിങ് എന്ന് പറയുന്ന ടാഗ് ലൈനിൽ നമ്മൾ ഒതുക്കി തീർക്കുന്നു. അതും ഗൂഢമായിട്ടുള്ള ലക്ഷ്യം തന്നെയാണ്. പല ആളുകളും മുൻകൂട്ടി പ്ലാൻ ചെയ്തത് തന്നെയാണ്. ഇതിപ്പോ പ്രത്യേക മതവിഭാഗം എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ, പ്രത്യേക ആളുകളെന്നൊക്കെ പറഞ്ഞല്ലോ. അവരുടെ ഒരു മാസ്റ്റർ ബ്രെയിനിൽ വന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഡബിൾ മീനിങ് എന്ന് പറയുന്നത്. അതിലെനിക്കിപ്പോ പ്രശ്നമൊന്നുമില്ല. ഇപ്പോ കാണുന്നവർക്ക് മനസ്സിലാവും ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടാഗ് ലൈൻ വന്നിരിക്കുന്നതെന്ന് ഉള്ളത് കാണുന്നവർക്ക് മനസ്സിലാവും. പിന്നെ ഈ നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊന്നും എന്നെ അങ്ങനെ അഫക്ട് ചെയ്യുന്നില്ല. പിന്നെ പുറത്ത് ചെല്ലുന്നു കഴിഞ്ഞാൽ പോലും നമ്മളിപ്പോ ഈ നെഗറ്റീവ് കമന്റ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ, ഇത് ഇടുന്ന ആളുകളുണ്ടല്ലോ, ഇതല്ല പൊതുജനം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മളോട് സംസാരിക്കുന്ന രീതി ബിഹേവിയർ ഒക്കെ മാന്യമായിട്ട് തന്നെയാണ്. ഓരോ തരത്തിലും ഒരു നെഗറ്റീവ് കമന്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മോശമായിട്ടുള്ള ഒരു പെരുമാറ്റോ നമുക്ക് എനിക്കിതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. ഈ February 14 കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും അവിടെ തന്നെ പബ്ലിക് ഒപ്പീനിയൻ എടുത്തിരുന്നു. പിന്നെയും ആളുകൾ റെഡി ആയിരുന്നു പബ്ലിക് ഒപ്പീനിയൻ തരാനായിട്ട് ഓരോ വിഷയത്തെ പറ്റി. അപ്പൊ ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ് ആളുകൾക്ക് വലിയ പ്രശ്നമില്ല എന്നുള്ളത്. പിന്നെ കണ്ടോണ്ടിരിക്കുന്ന ആളുകൾക്ക് ചെറിയ ഇപ്പൊ ഈ ഓട്ടോ തൊഴിലാളികൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ നാട്ടുകാരായിട്ടും നമ്മൾ അവരെ കൂട്ടിയിട്ടില്ല. കുറച്ച് പേര് അവർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. ഈ ആലുവ സ്റ്റാൻഡിൽ തുടരാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അവിടെ ഞാൻ നോക്കുന്നത് കച്ചവടമാണ്. ഈ പറഞ്ഞ പോലെ ഞാനൊരു പബ്ലിക് ഒപ്പീനിയൻ ഉണ്ട്, ഞാൻ ഡെയിലി 3 കണ്ടന്റ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഈ 3 കണ്ടന്റ് ഷൂട്ട് ചെയ്യാനായിട്ട് ഏകദേശം 6 മണിക്കൂർ ടൈം വേണം കുറഞ്ഞത്. ഈ 6 മണിക്കൂർ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ പോകുന്ന ആൾക്കാരാ. ഈ 6 മണിക്കൂർ ടൈമിനകത്ത് എനിക്ക് 2 മണിക്കൂർ വരെ തലമ്പായിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടാകുന്ന നഷ്ടം വരുത. മനസ്സിലായില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ആലുവ മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്ന സ്ഥലം വെറുത്തു. സത്യമായിട്ട് പറയാം, വെറുത്ത് കബാണ് തുപ്പി, കബത്തിൽ ചോരാണ് തുപ്പിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ പറയണല്ല, കാര്യമായിട്ട് പറയണം, കബത്തിൽ ചോരാണ് തുപ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇവരാണെന്നൊന്നുമില്ല. ഞാൻ അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് കച്ചവടം തന്നെയാണ് വരുത്. പിന്നെ ഈ ഡബിൾ മീനിങ്ങിന്റെ കേസ്, ഈ ഡബിൾ മീനിങ്ങിന്റെ കേസ് February 14 ഒരാഴ്ച മുമ്പാണ് നമ്മൾ ലാസ്റ്റായിട്ട് ഡബിൾ മീനിങ് എന്ന് നിങ്ങളുടെ അഡ്രസ്സ് ചെയ്ത് ഞാൻ പുസ്തകം ചെയ്ത് പിന്നെയും പറയും ആ ഒരു വിഷയം അഡ്രസ്സ് അപ്ലോഡ് ചെയ്തിരുന്നത് അവസാനമായിട്ട് February 14 ഒരാഴ്ച മുമ്പ്. അതിനുശേഷം നമ്മൾ ചെയ്യാതിരുന്നത് ആ 1 വീക്ക് നമ്മൾ ഗ്യാപ്പിട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള ചോദ്യങ്ങൾ ഏകദേശം കഴിഞ്ഞു. ഓക്കെ, ഇത് ഞാൻ ഉണ്ടാക്കുന്നതല്ല, ചോദ്യങ്ങൾ എന്ന് പറയുന്ന സാധനം ഞാൻ ഉണ്ടാക്കുന്നതല്ല. എനിക്ക് പല റിയാലിറ്റി ഷോസിനും 1, 3 പോലുള്ള റിയാലിറ്റി ഷോസിനും പിന്നെ സ്റ്റാർ മാജിക് പോലുള്ള പരിപാടികളിൽ നിന്നും ഭയങ്കര വലിയ പ്രിവിലേജ് നിൽക്കുന്ന സെലിബ്രിറ്റീസിൻ്റെ അടുത്ത് വേറെ പ്രിവിലേജ് നിൽക്കുന്ന സെലിബ്രിറ്റീസ് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ അടിച്ചുപണി ചെയ്യുന്നത്. ഏകദേശം എൻ്റെയിലുള്ള കോട്ട കഴിഞ്ഞു. ഇനി പുതുതായിട്ട് ആരെങ്കിലും എനിക്ക് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല, എനിക്ക് അത്രയും ബുദ്ധിയൊന്നുമില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ പുതുതായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ സ്റ്റിൽ ചെയ്യുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുകളില്ല. പിന്നെ മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ പലരും പറയുന്നുണ്ട് ഈ ഡബിൾ മീനിങ് എല്ലാ കുസൃതി ചോദ്യവും ആക്ച്വലി ഡബിൾ മീനിങ് ആണ്. എല്ലാ കുസൃതി ചോദ്യവും ആക്ച്വലി ഡബിൾ മീനിങ് ആണ്. ഡബിൾ മീനിങ് ഇല്ലാത്ത കുസൃതി ചോദ്യം കേരളത്തിലില്ല, മലയാളത്തിലില്ല. പിന്നെ പലരും പറയുന്ന ഒരു കാര്യമാണ് അഡൽറ്റ് കോമഡി, അതാണ് ഇവിടുത്തെ പ്രശ്നം. കുസൃതി ചോദ്യവും ഡബിൾ മീനിങ് ഒന്നല്ല, എല്ലാ കുസൃതി ചോദ്യവും ഡബിൾ മീനിങ് ആണ്. എന്നാൽ അതിനകത്ത് അഡൽറ്റ് കോമഡി വരുന്ന സാധനങ്ങളാണ് ഇവിടുത്തെ വിഷയങ്ങൾ. ഇതില് സ്ത്രീ വിരുദ്ധത വരുന്ന, വ്യക്തമായിട്ട് പറഞ്ഞുതരാം, സ്ത്രീ വിരുദ്ധത വരുന്ന
ചില അഡൽട്ട് കോമഡീസ് നമ്മൾ ഒഴിവാക്കാറുണ്ട്. ഒരാളെ ഷെയിം ചെയ്യുന്ന അഡൽട്ട് കോമഡീസ് നമ്മൾ ഒഴിവാക്കാറുണ്ട്. അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടായതുകൊണ്ട് മാത്രം ഞാൻ ഒഴിവാക്കുന്നതാണ്. എല്ലാ അഡൽട്ട് കോമഡീസും സ്ത്രീ വിരുദ്ധതയാണെന്ന്, അല്ലെങ്കിൽ ഒരു മനുഷ്യ വിരുദ്ധതയാണെന്നോ, ഒരാളെ കളിയാക്കുന്നതാണല്ലോ ആണെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ഫെബ്രുവരി 28 ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയാണ്, അവിടെ ഒരു ആംബുലൻസ് അവിടെ ബ്ലോക്ക് ആവുന്നു. റീസൺ പ്രത്യേകിച്ച് ഒന്നുമില്ല, അവിടെ രണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്, നോ പാർക്കിംഗ് സ്പേസിൽ ഓട്ടോക്കാർ. 28-ാം തീയതി തന്നെ ഞാൻ പരാതി ഡ്രാഫ്റ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് എൻ്റെ ചാനലിൻ്റെ ലക്ഷ്യം, ചാനൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പണത്തിന് വേണ്ടിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കില്ല. പക്ഷെ ഒരു ആംബുലൻസ് വഴി ബ്ലോക്കിൽ കിടക്കുന്ന കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പരാതി കൊടുക്കുക എന്നുള്ളത് ഒരു ഇന്ത്യൻ പൗരൻ്റെ കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇല്ലീഗലാണെങ്കിൽ. മനസ്സിലായില്ലേ? ആ പരാതി ഞാൻ ഡ്രാഫ്റ്റ് ചെയ്താണ് 28-ാം തീയതി. 14-ാം തീയതി എന്നെ മൊഴി എടുക്കാനായിട്ട് എന്നോട് MBD നേരിട്ട് വിളിച്ചിട്ടുണ്ട്. 14-ാം തീയതി ഞാൻ പോവുകയും ചെയ്യും. അത് പ്രതികാരം ഒന്നുമല്ല, എന്ത് പ്രതികാരം? അല്ല, അവിടെ ഓട്ടോക്കാർക്ക് മാത്രല്ല, അവിടെ ഒരു വേറൊരു കാറും ഉണ്ടായിരുന്നു, ആ കാറിന് ഇതിനും പരാതി കൊടുത്തിട്ടുണ്ട്. പ്രതികാരം ഒന്നല്ല ബ്രോ അത്. അല്ല, ഞാൻ പറയട്ടെ, അവിടെ ഇപ്പൊ എനിക്ക് അവര് കിടക്കുന്നോട് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. ഞാൻ എന്റെ 28-ാം തീയതി എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടാണ് അവിടെ ഒരു ആംബുലൻസ് പോക്കാണ്. മനസ്സിലായില്ലേ? നമ്മൾ അതാണ് പരാതി കൊടുത്തിരിക്കുന്നത്. പ്രതികാരം ഒന്നുമില്ല, എനിക്ക് പ്രതികാരത്തിന് സമയമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത്രകാരണ്ട. അത് ഇപ്പൊ പലരും പറയാം, നീ അങ്ങോട്ട് വാടാ അങ്ങോട്ട് വാടാ കാണിച്ചാ ഈ സാധനം അങ്ങോട്ട് ചെല്ലുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഞങ്ങളൊരു ചോദ്യം ചോദിക്കുന്നത് അവരുടെ അനുവാദം വേണ്ടിയിട്ടാണ്. അവരുടെ അനുവാദം ഇല്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ പോയി ചോദിക്കുന്നില്ല. അപ്പൊ അങ്ങോട്ട് വാടാ അങ്ങോട്ട് വാടാ അങ്ങോട്ട് വരുന്നില്ല. അപ്പൊ ആ ചോദ്യത്തിനുള്ള പ്രസക്തി അവിടെ ഇല്ലാതാവുകയാണ് ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ചെയ്യുന്നതിന് ലീഗലായിട്ട് പ്രശ്നങ്ങളുണ്ടെന്ന് ഇപ്പോഴും ഇല്ല. ലീഗലായിട്ട് ഞങ്ങൾ ചെയ്യുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. ഉണ്ടെങ്കിൽ ഇത്രയും ഇഷ്യൂ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഒരു കേസ് ചാനലിനെതിരെ വരുന്നില്ല? മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഇതിനെതിരെ ഒരു പുതുതായിട്ടൊരു നിയമനിർമ്മാണം നടത്തണമെങ്കിൽ അതിന് ഹർജി ഫയൽ ചെയ്യാനുള്ള റൈറ്റ്സ് ഈ ഓട്ടോക്കാർക്കുണ്ട്, അല്ലെങ്കിൽ പൊതുജനത്തിനുണ്ട്. ചെയ്തോട്ടെ, എന്നിട്ട് കോടതി പറയട്ടെ ഞങ്ങൾ ചെയ്യുന്നത് എന്തോ വലിയ മഹാഭാവമാണെന്നും ഞാനൊരു സാമൂഹ്യ ദുരന്തമാണെന്നും പറയട്ടെ. പിന്നെ യൂട്യൂബേഴ്സിൻ്റെ കാര്യം, അതായത് അവിടെ പോയി കണ്ടന്റ് എടുത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്ന യൂട്യൂബേഴ്സിൻ്റെ കാര്യം, ഒരു സമയത്ത് ഞങ്ങൾ, ഞാനും ഷെമ്മി, ഞങ്ങളുടെ വാക്കിനെങ്ങൾ റീച്ച് ഓട്ടോക്കാർ പറയുന്നതിനെയാണ് ആയിരുന്നു. റീച്ച് മുഖ്യമാണ്, അവിടെ വ്യൂവർഷിപ്പ് തന്നെയാണ് മാറ്റേഴ്സ്. അവർക്ക് വ്യൂവർഷിപ്പിന് വേണ്ടി കണ്ടന്റുകൾ ചെയ്യാം. ഞാനതിനെ പറഞ്ഞ ഞാൻ ഓപ്പണായിട്ട് പറയുന്നു, അത്രേ ഉള്ളൂ. അവരത് പറയുന്നില്ല, കല്ലിവള്ളി. സ്റ്റിൽ വ്യൂവർഷിപ്പ് മാറ്റേഴ്സാണ്, റീച്ച് മാറ്റേഴ്സാണ്. ആർക്കായാലും ആ ഈ വിഷയങ്ങൾ ഇങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ തന്നെ പോകും. പലരും ബന്ധങ്ങൾക്ക് തടയാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ അതിന് വേണ്ടത് എന്താണ്? വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ നിയമപരമായിട്ട് ഈ ആക്രമിച്ചവർക്കെതിരെയും ഒരു നടപടി എടുക്കുകയും അത് വ്യക്തമായിട്ട് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോയി അതിനൊരു എന്താ പറയുക ഒരു കൺക്ലൂഷൻ ഉണ്ടാവേണ്ടതുണ്ട്. അതായത് ഞാനും ഓട്ടോക്കാരും തമ്മിലുള്ള വിഷയത്തിനേക്കാൾ, അല്ലെങ്കിൽ എൻ്റെ ചാനൽ ഓട്ടോക്കാരും തമ്മിലുള്ള വിഷയത്തേക്കാൾ ഇതൊരു ക്രമസമാധാന വിഷയമായിട്ട് മാറാൻ പാടില്ല. ഡെയിലി ഒരു സ്ഥലത്ത് ഡെയിലി തന്നെ നടക്കുന്നു. ഡെയിലി രണ്ടു കൂട്ടർ വാക്കാർക്ക് ഉണ്ടാകുന്നു, അതിനുണ്ടെങ്കിൽ യോജിപ്പില്ല.
അത് എല്ലാവരും അങ്ങനെ ഒരു ക്രമസമാധാന ഒരു വിഷയമായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് എല്ലാവരും ബാധിക്കും. തീർച്ചയായിട്ടും ഇപ്പോഴും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇവര് പറയുകയാണ്, ഞാൻ അതിനൊരു ആൻസറായിട്ട് ഇവര് പറയുന്നുണ്ട് അത് സിനിമകളിലല്ലേ, അല്ലെങ്കിൽ റിമി ടോമി അത് ചോദിക്കുന്നത് ഫ്ലോറിലല്ലേ, അവിടെ നടക്കുന്നത് സത്യം പറഞ്ഞ കൺസെന്റ് വാങ്ങിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ്, സ്ക്രിപ്റ്റഡ് സാധനങ്ങളായിരിക്കും. ഇതേ സ്ക്രിപ്റ്റഡ് സാധനം തന്നെയാണ് നമ്മൾ പബ്ലിക്കും ചെയ്യുന്നത്, സ്ക്രിപ്റ്റഡ് അല്ലെങ്കിലും കൺസെന്റ് വാങ്ങിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഇവിടെ ഇപ്പോഴും ഇവർ ധരിക്കുന്നത് വീഡിയോയ്ക്ക് മുമ്പിൽ വരാനായിട്ട് കൺസെന്റ് തരാൻ മാത്രം കേരളത്തിലെ എന്താ പറയുക യുവതലമുറ വളർന്നിട്ടില്ല എന്നുള്ള തോന്നല് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർക്കിടയിലുണ്ട്. സ്റ്റിൽ ഞാനൊരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ ഇന്നും മെട്രോ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒപ്പീനിയൻ പറയാൻ ആൾക്കാരുണ്ട്, അവർക്ക് ഒരു മടിയില്ല അവർക്ക് ഒപ്പീനിയൻ പറയാനായിട്ട്. ഒരു വേറൊരു സിമ്പിളായിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം, ഞങ്ങള് ഈ അംബേദ്കറിനെ അറിയോ എന്ന് വെച്ചിട്ട് ഒരു ഒരു ഐഡന്റിഫൈ ദ സെലിബ്രിറ്റി എന്ന് പറയുന്നൊരു ടാസ്ക് നടത്തിയായിരുന്നു. ലോ സ്റ്റുഡൻസ് വരെ അംബേദ്കറിനെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ അത് ട്രോളാക്കി വരുന്നുണ്ട്. പിറ്റത്തെ ദിവസം ഞങ്ങൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ആ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ ആ പെൺകുട്ടി പെൺകുട്ടി ആൺകുട്ടിയായിരുന്നു, ആ ആൺകുട്ടി വന്നപ്പോൾ അവൻ പറഞ്ഞു അയ്യോ മൊത്തത്തിൽ ട്രോളായി മൊത്തത്തിൽ വിഷയമായി നാട്ടുകാരെന്നെ പഞ്ഞി കിട്ടില്ല എന്നുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ലോ സ്റ്റുഡൻ്റാണ്, സ്റ്റിൽ അവന് കുഴപ്പമില്ല, ആ വ്യക്തിക്ക് കുഴപ്പമില്ല അഭിപ്രായം പറയാനായിട്ട് പിന്നെ പല വിഷയങ്ങളിലും. അത് ആ രീതിയിലോട്ട് നമ്മുടെ യുവതലമുറ മാറി, അതായത് കൺസെന്റ് തരാനോ അവർക്ക് തുറന്ന അഭിപ്രായങ്ങൾ പറയാനോ തുറന്ന് സംസാരിക്കാനോ തമാശകൾ പറയാനോ കുസൃതി പറയാനോ ഒന്നും മടിയില്ല. ഈ മടി ഉണ്ടെന്ന് വിചാരിക്കുന്നവരാണ് ഈ പറയണ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇവരറിയാത്തത് കുറവായിട്ട് ചിന്തിക്കുന്നവർക്കല്ല പ്രശ്നം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി കെ കരുണാകരൻ അറിയാത്തത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനുശേഷം നടന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഏതോ ഒരു അന്യ സംസ്ഥാനത്തെ ഒരാളെ എടുത്തിട്ട് ഇടിക്കുന്ന ദൃശ്യങ്ങൾ എന്നുള്ള രീതിയിലാണ് എന്താണെന്ന് അറിയാതെയാണ് ഒരാൾ ഇടികൊള്ളുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അത് ഈ കേസുമായി ബന്ധപ്പെട്ടാണെന്ന് അറിയത്തില്ല, പക്ഷേ ആ പിറ്റേന്ന് മാത്രമാണ് വാർത്തകൾ വന്നത്. വാർത്തകൾ വന്നതിലും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ വീണ്ടും യൂട്യൂബുകാർ പ്രശ്നം ഉണ്ടാക്കാൻ പോയി അവരെ ആക്രമിച്ചു എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ അന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ആ കണ്ണിന് ഏറ്റവും മാരകമായ പരിക്കും നിങ്ങളുടെ ഇടികൊള്ളുന്നത് കണ്ടാൽ ഏതൊരു മലയാളിയുടെയും ചങ്ക് തകർന്നു പോകുന്ന അവസ്ഥയാണ്. പക്ഷെ ഞാൻ കാര്യം ചോദിക്കുന്നത് ആദ്യം ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു മേഖല നമുക്ക് വേണ്ടാത്തൊരു മേഖല നിങ്ങൾ അന്ന് അവിടെ എത്തിപ്പെടേണ്ടതാണോ? നിങ്ങൾ മലപ്പുറം വീണ്ടും അവിടെ പോകുമെന്നുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് കേൾക്കാൻ അവകാശമുള്ളത് നിങ്ങൾ പോയതാണോ? അതോ പലരും അത് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. കാരണം നിങ്ങൾ എന്തിന് വീണ്ടും അവിടെ പോയി അങ്ങനെ ഒരു പ്രശ്നബാധിത മേഖലയിലും ഫെബ്രുവരി പതിനാല് ഈ വിഷയം നടന്നിട്ട് സ്ഥിരമായിട്ട് ഇവർ രണ്ടുപേരും അവിടെ പോക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷമാണ് മാർച്ച് 2-നാണ് ഞാൻ ആദ്യമായിട്ട് ആ പ്രസന്റേഷൻ ഞാൻ അവിടെ പോണത്. ഞങ്ങളവിടെ സ്ഥിരമായിട്ട് പോകുന്നത് ആക്ച്വലി ഇവരെ വെല്ലുവിളിക്കാനോ ഞങ്ങളോട് എടുക്കും നീ എന്താണെന്ന് വെച്ചാൽ കാണിക്കുക എന്ന് പറയാനോ അല്ല. എൻ്റെ ഓഫീസ് തൊട്ടപ്പുറത്താണ്, ഞങ്ങൾക്ക് ഈസിലി അക്സസിബിൾ ആയിട്ടുള്ള സ്ഥലമാണ് ആലുവ മെട്രോ സ്റ്റേഷൻ, അതുകൊണ്ട് മാത്രമാണ് പോകുന്നത്. ഞങ്ങളവിടുന്ന് ഓഫീസ് ഷിഫ്റ്റ് ചെയ്യാണ്, ഞങ്ങൾ കളമശ്ശേരിയിലോട്ടോ ഒക്കെ ഓഫീസ് നോക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് ഈസിലി അക്സസിബിൾ ആവുന്ന സ്ഥലം എടപ്പള്ളി അല്ലെങ്കിൽ എം ജി റോഡ് ആ ഭാഗത്ത് കാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങോട്ട് മാറും. ഞാൻ പറഞ്ഞാണ് ഞാൻ മദ്യപിച്ചിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞതാണ്. മദ്യപിച്ച് ഒരാൾക്ക് പബ്ലിക് സ്പേസിൽ നടക്കുന്നതിന് ബുദ്ധിമുട്ടുകൾ ഇല്ലെങ്കിൽ നിയമ പ്രകാരം ഞാൻ അവിടെ വർക്കിന്റെ ഭാഗമായിട്ട് വന്നതല്ല, ഞാൻ ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ആണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു
ഇതുണ്ടായി. അതുപോലെ തന്നെ ഇത്രയും മീഡിയ കവറേജ് വിത്തിൻ സെക്കൻഡ്സ് ഈ വിഷയം നടക്കുന്ന മുമ്പ് തൊട്ടുള്ള മീഡിയ കവറേജ് എവിടുന്ന് വന്നു? അതൊക്കെ ചോദ്യമല്ലേ? അത് മാത്രമൊന്നല്ല, അവര് ഷൂട്ട് ചെയ്യാൻ സമയത്തില്ല, നമ്മൾക്ക് എല്ലാ ക്യാമറയൊക്കെ അടിച്ചു കൊടുക്കായിരുന്നു. അങ്ങനെയല്ല സംഭവം, ഓട്ടോക്കാരൻ ആരും നമ്മളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല, അവരെന്തെങ്കിലും ഒന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നു, അത് പ്ലാന്റ് അറ്റാക്ക് തന്നെയാണ്. അല്ല, ഇതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഏകദേശം ഒരു 15-20-30 ആൾക്കാരോളം ഉള്ള സ്ഥലത്ത് ഞാൻ ഒറ്റയ്ക്ക് ചെന്നിട്ട് ഒരാളെ തല്ലിയിട്ട് തിരിച്ച് അവര് പറയുന്നത് ഞാൻ ഓട്ടോ പാർക്കിൽ പോയിട്ട് ഇഷ്യൂ ഉണ്ടാക്കി ഞാൻ ഓട്ടോ പാർക്കിൽ പോയിട്ട് ഇഷ്യൂ ഉണ്ടാക്കിയിട്ടില്ല. ആ വിഷയം നടക്കുന്ന വിഷ്വല് നടക്കുന്നത് ആ വിഷ്വൽ ഉണ്ടല്ലോ, രണ്ട് വിഷ്വൽ ഉണ്ടല്ലോ, ഈ രണ്ട് വിഷ്വലും എവിടെയാണോ ഉള്ളത്, ഈ വാക്വേരാണോ ഉള്ളത്, ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നത്, അവർക്ക് അവരിങ്ങോട്ട് വന്നതാണ്, അങ്ങോട്ട് പോയതല്ല, അവർ ഇങ്ങോട്ട് വന്നതാണ്. അതിനകത്ത് വർക്കിനെ തടസ്സപ്പെടുത്തിയിട്ടാണ്. പിന്നെ തല്ലി എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, ഈ തല്ലി എന്ന് പറയുന്നത് ഞാൻ ഈ വിഷയം നടന്നിട്ട് സ്പോട്ടില് ഐ സി യുവിലായിരുന്നു ഒരു ദിവസം. ഈ ഐ സി യു ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് ഒരു ചേട്ടൻ മറ്റേ ഞാൻ തല്ലി എന്ന് പറഞ്ഞിട്ട് ഒരാള് വാർഡിൽ അഡ്മിറ്റാ, ചുറ്റും ഒരു 5-10 ആൾക്കാര് ഒരു ഹോസ്പിറ്റലില്. അപ്പൊ ഞാൻ തല്ലി എന്നാണ് പറയണേ, ഞാൻ തല്ലിയിട്ട് 5 പേർക്ക് പരിക്കുന്നു പറയണേ, ഞാൻ തല്ലിയിട്ട് 5 പേർക്ക് പരിക്കുന്നു പറയണേ. എന്നിട്ട് ഞാൻ അവിടുന്ന് ജീവനോട് പുറത്തേക്ക് വന്നിട്ടുണ്ട്, മനസ്സിലായില്ലേ? അത് ആ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും, മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഞാൻ ഒരാൾ വെച്ചിട്ട് ഈ 5 ആളെ തന്നെ അത് ഓട്ടോ ഡ്രൈവേഴ്സിനെ അതിനകത്ത് ഞാൻ ആദ്യം ഈ കൈ കെട്ടി സംസാരിക്കുന്ന ഒരു വിഷയമുണ്ട്, എന്റെ ആപ്പിൽ അതിൽ ഇപ്പുണ്ട്, ഇപ്പൊ എന്റെ കയ്യിലുണ്ട്, ഇപ്പുണ്ട് കാര്യം. ആ കൈ കെട്ടി ഇരിക്കുന്ന നിൽക്കുന്ന ആ വിഷ്വലിന് ശേഷം ഒരു 20 സെക്കൻഡിന് ശേഷമാണ് അടുത്ത എന്നെ തല്ലുന്ന ആ ഒരു വീഡിയോ ഇവൻ ഷൂട്ട് ചെയ്തിരിക്കും. അതിന് അതിന്റെ പ്രോപ്പർട്ടീസ് ചോദിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അവര് പറയുന്നത് ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് മാറ്റി എന്നുള്ളതാണ്. എഡിറ്റ് ചെയ്ത് മാറ്റി എന്നുള്ളതും പ്രോപ്പർട്ടീസിൽ ഉണ്ടാകും. ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? പ്രോപ്പർട്ടീസിൽ ടൈം ഉണ്ടാവും, പ്രോപ്പർട്ടീസിൽ ടൈം ഉണ്ടാവും, ഡേറ്റ് ഉണ്ടാവും, അതെനിക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അല്ല, നമ്മൾ സ്ഥിരമായിട്ട് അവിടെ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ലുലുമാളിലെ പാർക്കിംഗ് ഫീസിന്റെ ഇഷ്യൂവിന്റെ ഭാഗമായിട്ട് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? അത് ആ അത് ഞാൻ കാണുന്ന മറക്ക് ഞാൻ പരാതി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ലുലുമാളിന്റെ വാക്വേ തന്നെ ഈ ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്ക് നടന്നു പോകാനുള്ള ഒരു ഏരിയ ഉണ്ട്. ഈ ബ്ലൈൻഡ് ആയവർക്ക് നടന്നു പോകാനുള്ള ഏരിയയിൽ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ കുഴിയുണ്ട്, അത് മുനിസിപ്പാലിറ്റിക്ക് പരാതി കൊടുത്തുണ്ടെങ്കിൽ ഇത് നിന്നിരം തുടങ്ങിയ പരിപാടികളൊന്നുമില്ല. കഴിഞ്ഞൊരു 2 കൊല്ലമായിട്ട് എറണാകുളത്ത് താമസിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഈ കുറച്ച് സാമൂഹ്യ വിഷയങ്ങളിൽ പരാതി കൊടുക്കുന്ന അസുഖം എനിക്ക് പണ്ടേ ഉള്ളത്. ആക്ച്വലി ആ ഒരു വീഡിയോയുടെ ചെറിയൊരു ക്ലിപ്പിംഗ് മാത്രമാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. ആ ഒരു ക്ലിപ്പ് ഞാൻ പറയാൻ വേണ്ടി വരികയാണ്. ആക്ച്വലി ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ആ ക്ലിപ്പ് ജസ്റ്റ് ഒരു 30 സെക്കൻഡിന്റെ ക്ലിപ്പ് മാത്രമായിരിക്കും നിങ്ങൾ കണ്ടിരിക്കുന്നത്. അതിന് മുമ്പ് ഒരു 1.5 മണിക്കൂർ അവർ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുവായിരുന്നു ഞങ്ങള്, തെറിയോട് തെറി, മോശമായിട്ട് സംസാരിക്കാവുന്നതിന്റെ മാക്സിമം അവര് സംസാരിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്കത് വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യത്തിലോട്ടും വന്നതായിരുന്നു. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് തടയുന്നുണ്ട് നമ്മളെ, പലപ്പോഴും ക്യാമറ മാറ്റി എന്നുള്ള രീതിയിൽ തടയുന്നുണ്ട്. അപ്പൊ അവസാനത്തെ ആ ഒരു പ്രലോഭനമാണ് എന്നെ കൊണ്ട് അങ്ങനെ വിളിപ്പിച്ചത്. അതിൽ
അത് ശരിയായിട്ട് തോന്നില്ല. അതിൽ ഞാൻ ഖേദം പ്രകടിപ്പിച്ചു. പല ചാനൽസിലും ഞാൻ അത് ഖേദമായിട്ട് പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം അത് എന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു മിസ്റ്റേക്കാണ്. അതിന് മുമ്പും ഒരുപാട് തെറികളും ഒരുപാട് മോശമായിട്ടുള്ള രീതികളും രീതിയിലും എന്നെ വിളിച്ചായിരുന്നു. അതിനൊന്നും ഞാൻ പ്രതികരിച്ചില്ല. പിന്നെ എനിക്ക് ആ ഒരു പെർട്ടിക്കുലർ വേർഡ് ഭയങ്കരമായിട്ട് ഹേർട്ടായി. അപ്പോഴാണ് ഞാൻ അത് തിരിച്ച് അങ്ങനെ പറഞ്ഞത്. എനിക്ക് ഭീഷണിയല്ല. ഈ മാർച്ച് അല്ല, ഫെബ്രുവരി 14-ാം തീയതി അല്ലേ ആ ഈ സംഭവം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് നിങ്ങൾ കാണുന്ന ആ വീഡിയോ വന്നത്. അതും നമ്മുടെ സമ്മതം ഇല്ലാതെയാണ് അവര് ഹിഡൻ ക്യാമറ വെച്ചിട്ടാണ് പുള്ളി അത് ഷൂട്ട് ചെയ്തത്. പുള്ളി വരുന്നു, ഞാനൊരു മാധ്യമ പ്രവർത്തകനാണെന്ന് പറയുന്നു, ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ നിനക്കൊക്കെ എന്താണ് അവകാശം എന്ന് പറയുന്നു. അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അവിടെ വേറെ ഒരു രീതിയിലും പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലൊന്നും ഞാൻ സംസാരിച്ചില്ല. ചേട്ടൻ എന്താ പ്രശ്നം, ഏത് മാധ്യമ പ്രവർത്തകനാണ്, ഏത് ചാനലിലുള്ളതാണ് എന്നൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിപ്പോ സി ഇപ്പോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഞാൻ നേരത്തെ പറഞ്ഞതിൽ ആണ് അതിന് ഉത്തരം. ഇതുവരെയായിട്ടും മാന്യമല്ലാത്ത രീതിയിൽ ആരും വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. ഇതുവരെയായിട്ടും നെഗറ്റീവായിട്ട് ഒരാൾ പോലും നേരിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. ആകെ വന്നിരിക്കുന്ന ആ പുള്ളി മാത്രമാണ് മാധ്യമ പ്രവർത്തകനാണെന്ന് പറഞ്ഞിട്ട് ഏത് ചാനലിലേന്ന് പോലും അറിയില്ല. ഒരാൾ വന്നു, ആ വീഡിയോയ്ക്ക് നല്ല റീച്ച് കിട്ടി, 1 മില്യൺ 2 മില്യൺ എന്തോ റീച്ച് കിട്ടിയിട്ടുണ്ട്. ഹിഡൻ ക്യാമറയിൽ എന്റെ കൺസേൺ ഇല്ലാതെ, ഞങ്ങൾ രണ്ടുപേരെയും കൺസേൺ ഇല്ലാതെ ഷൂട്ട് ചെയ്ത സംഭവമാണ്. ഞങ്ങൾ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്നത് വിത്ത് കൺസേൺ ആണ്. 18 വയസ്സിന് മേളിലുള്ള ആളുകളുടെ അടുത്ത് നിന്നാണ് നമ്മൾ ചോദിക്കുന്നത്. പിന്നെ എല്ലാ ചോദ്യത്തിനും നമ്മൾ ഫിൽട്രേഷൻ വയ്ക്കാറുണ്ട് എല്ലാത്തിനും. ഇപ്പൊ കുസൃതി ചോദ്യങ്ങൾ നമ്മൾ ഓട്ടോ ചേട്ടന്മാരോട് നമ്മൾ ചോദിക്കില്ല, മനസ്സിലായില്ലേ. പെട്രോൾ വില വർധനവ് നമ്മൾ ചോദിക്കും, കാരണം അവർക്കാണ് കൂടുതൽ അഫക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എല്ലാത്തിനും ഫിൽട്രേഷൻ വയ്ക്കാറുണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും. നമ്മളാകെ 20 പേരോടാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്, 20 പേര്. കാരണം ഒന്നോ രണ്ടോ കണ്ടന്റ് അല്ല, 3-ഓ 4-ഓ കണ്ടന്റുകൾ ഒരു ദിവസം നമ്മൾ എടുക്കുന്നവരാണ്. അപ്പൊ നമുക്ക് കൂടുതൽ ആളുകളെ സ്പേസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ 20 പേരോടാണ് നമ്മൾ ഒരു കണ്ടന്റ് ചോദിക്കുന്നത്. ആ കണ്ടന്റ് ഫിനിഷ് ആകുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത ടോപ്പിക് എടുക്കും, അതനുസരിച്ച് ഫിൽട്ടർ ചെയ്യും ആളുകളെ. ഇങ്ങനെയാണ് നമ്മൾ ഒരു വർഷമായിട്ട് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്, അതുകൊണ്ടാണ് 2 കണ്ടന്റ് വീതം നമുക്ക് ഓരോ ദിവസം ഇടാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ ഈ ഒരു പ്രസ് മീറ്റിന്റെ ഏറ്റവും വലിയൊരു പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ മാത്രമല്ല പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്നത്, ഒരുപാട് ചാനൽസ് പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്നുണ്ട്. നിങ്ങളിൽ പലരും ഇനി പബ്ലിക് ഒപ്പീനിയൻ സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ആയിരിക്കും. നാളെ നിങ്ങൾക്ക് ഇതേപോലെ ഒരു അനുഭവം ഉണ്ടാവരുത്. അതിന് വേണ്ടിയാണ് ഞങ്ങൾ ശക്തമായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കുന്നത്, നിങ്ങൾക്കും കൂടി വേണ്ടി തന്നെയാണെന്ന് കരുതാം. ഇല്ല, ഇതുവരെയായിട്ടും അത്തരത്തിലൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. അവര് പരാതി കൊടുത്തിട്ടില്ല. ആക്ച്വലി ഫെബ്രുവരി 14 നടന്ന വിഷയത്തിൽ നമ്മള് വനിതാ കമ്മീഷൻ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ വക്കീലെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതില് പോലീസ് പ്രൊട്ടക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലോട്ട് ഒരു ഹൈക്കോടതിയിലോട്ട് ഒരു ഹർജി ഫയൽ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ജോലി തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന രീതിയിൽ പോലീസുകാര്, അതായത് എനിക്കെതിരെ ഒരു കുറച്ച് സെക്ഷൻസ് ഇട്ടിട്ടുണ്ട്. ആ സെക്ഷൻസ് തന്നെയാണ് അവർക്ക് എതിരെ ഇട്ടിരിക്കുന്നത്, ഒരു കൗണ്ടർ കേസ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ അത് ഞാനത് പ്രൈവറ്റ് കമ്പനി ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അതായത് കേസിന്റെ കാര്യത്തിൽ കേസിന്റെ വഴിക്ക് തന്നെ ലീഗലി എന്താണോ മാക്സിമം ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യും. അഭിപ്രായങ്ങളില്ല, സുന്നത്തിനെ പറ്റിയ അഭിപ്രായം ഇല്ലാന്നല്ല, അഭിപ്രായം ഉണ്ട്, പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിലവിൽ ഇവിടെ എല്ലാ കണ്ടന്റും ഇല്ല, ഈ മറ്റേ കുസൃതി ചോദ്യം ഡബിൾ മീനിങ് കണ്ടന്റുകൾ എന്നുള്ള രീതിയിൽ അല്ല. ആക്ച്വലി റീസൺ അതാണ്, അതായത് അതൊരു ഗെയിം പ്ലേ ആയിരുന്നു, മനസ്സിലായില്ലേ.
ആണ് തീർച്ചയായിട്ടും ആക്ച്വലി ഈ വിഷയം ഇങ്ങനെ തിരിയുന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടു. കാരണം ഫെബ്രുവരി 14 വിഷു ഉണ്ടാകുന്ന സമയത്ത് ഇവര് അവിടെ വെച്ചിട്ട് മൊത്തം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആചാരങ്ങളെ കുറിച്ചാണ്. ഈ ഡബിൾ മീനിങ് കണ്ടന്റുകളെ കുറിച്ച് ഇവർ ഒരിക്കലും അവിടെ ആ സമയത്ത് നമ്മുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്തൊന്നും ചർച്ച ചെയ്യുന്നില്ല. പിന്നീട് ഈ മീഡിയാസിന് ഇവർ കൊടുക്കുന്ന ബൈറ്റിനകത്ത് എപ്പോഴും ഇവർക്ക് തോന്നി ഈ ഡബിൾ മീനിങ് മാത്രം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പബ്ലിക്കിന് സപ്പോർട്ട് കിട്ടത്തില്ലെന്നും ഇത് കുത്തിക്കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പബ്ലിക്കോ കൈയടിക്കുന്നു. അവർക്കൊരു ധാരണ വന്നതുകൊണ്ടാണ് അവര് ഇതിലോട്ട് കോർണർ ചെയ്തത്, നമ്മൾ കോർണർ ചെയ്തത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. ആക്ച്വലി ഈ മതപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇവർക്ക് പൊള്ളിയിരിക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. ഇവര് കോംപ്രമൈസ് ടോക്കിന് വന്നിരുന്നു. ഇവര് കോംപ്രമൈസ് ടോക്കിന് വന്ന സമയത്ത് സുന്നത്ത് ചോദിക്കാമോ എന്ന് പറയുന്നതിന്റെ ഓഡിയോ നമ്മുടെ പക്കലുണ്ട്. ഇതിൽ കൂടുതൽ ഇനി എന്ത് തെളിവാ വേണ്ടത്? അതിൽ അവർ ഓട്ടോക്കാർ പറയുന്നത് ഒരു പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയുടെ അടുത്ത് എന്തോ ഡബിൾ മീനിങ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതിന്റെ അവര് പറയുന്നത് നമ്മള് പ്രായപൂർത്തിയാവാത്തൊരു കുട്ടിയോട് ചോദിച്ചു, അതായത് ഫെബ്രുവരി 14 അവര് പറഞ്ഞൊരു മീഡിയാസിന് കൊടുത്ത പേരിനകത്ത് പറഞ്ഞത് ഡബിൾ മീനിങ് ഏതൊരു കുട്ടിയോട് ചോദിച്ചു, ആ കുട്ടി പോയി പരാതി ഓട്ടോ സ്റ്റാൻഡിൽ പറഞ്ഞു എന്നാണ് പറയുന്നത്. ശരി, ഞങ്ങളുടെ ആ വിഷ്വലിനകത്ത് ഏത് കുട്ടിയാണ് അത് പറഞ്ഞത്? ആ കുട്ടി എവിടെ? എന്തുകൊണ്ടൊക്കെ പോലീസ് ഞങ്ങൾക്കെതിരെ നടപടിയെടുത്തല്ല? സ്വമേധയ കേസെടുക്കാം പോലീസിന്, കാരണം 18 വയസ്സ് താഴെയുള്ള വ്യക്തിയുടെ കൺസെന്റ് വാലിഡ് അല്ല ഇന്ത്യൻ നിയമപ്രകാരം. ആ കുട്ടി എവിടെ? ഇതേ രീതിയിൽ തന്നെയാണ് മാർച്ച് 2 ഒരു മീഡിയാസിന് കൊടുത്ത ബൈറ്റിനകത്ത് പറഞ്ഞത് ഞാൻ ഏതോ പെൺകുട്ടിനെ കയറി പിടിച്ചു. ആ കുട്ടി എവിടെ? ഇതെന്ത്? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പോലീസുകാരില്ലേ? ഇതെന്ത് വിഷയം ഉണ്ടെങ്കിലും ഈ ഓട്ടോക്കാരെ തൊട്ടപ്പോയി 100 മീറ്റർ അപ്പുറം കിടക്കുന്ന ഓട്ടോക്കാരെ അടുത്ത് പോയിട്ടാണ് എന്ത് വിഷയങ്ങളിലും ഈ പെൺകുട്ടികളായിക്കോട്ടെ ആരായിക്കോട്ടെ പരാതി പറയണേ. ഇന്ന് കേരളത്തിൽ ഞാൻ ചോദിച്ചു, ഇവിടുത്തെ ഏതെങ്കിലും യൂട്യൂബ് ചാനൽസ് പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്ന സമയത്ത് എന്താ പറയാ, പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ താല്പര്യമില്ലാത്തൊരു പെൺകുട്ടിനെ തടഞ്ഞു നിർത്തി കയ്യിൽ കയറി പിടിച്ച് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയാൻ പറ്റുന്ന അത്ര മണ്ടന്മാരൊന്നല്ലോ. നമുക്ക് നടക്കില്ല. ഇന്ന് കേരളത്തിന്റെ ഒരു അവസ്ഥ വെച്ചിട്ട് ഒരിക്കലും പബ്ലിക് സ്പേസിൽ ഒരു ആൺകുട്ടി കയറി പിടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് എല്ലാവർക്കും അറിയാം. അത് 100 മീറ്റർ അപ്പുറം കിടക്കുന്ന മറ്റേ ഓട്ടോ സ്റ്റാൻഡിൽ പോയിട്ട് ആ പെൺകുട്ടി എല്ലാ ഇവര് പരാതി സ്വീകരിക്കാൻ നിൽക്കുന്ന ആൾക്കാരാണോ? പിന്നെ എനിക്ക് മനസ്സിലാവണില്ല. ഇവിടെ പോലീസ് ഇല്ലേ? ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവിടെ CCTV ഇല്ലേ? ഞങ്ങൾ എടുക്കുന്നവർക്ക് CCTV ഉണ്ട്. പബ്ലിക് വാക്വേയാണ് മെട്രോയുടെ. ആ CCTV ഫുട്ടേജ് പുറത്തേക്ക് പോയിട്ടെ, അതിനകത്ത് ഉണ്ടാവില്ല ഞാൻ ഏത് പെൺകുട്ടിയാണ് കയറി പിടിച്ചത്. കണ്ടന്റ് കിട്ടുന്നതിന് പക്ഷം, അതായത് എന്റെ കയ്യിൽ ഇരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും കഴിഞ്ഞു. ഈ കുസൃതി ചോദ്യം സെഗ്മെന്റ് ഞാൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റൻസ് അല്ല, ഓൾമോസ്റ്റ് റിമീറ്റോമി ആണെങ്കിലും ബാക്കിയുള്ളവരൊക്കെ ചോദിച്ച ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഏകദേശം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അതിൽ സ്ത്രീവിരുദ്ധത വരുന്നത് ഒഴിവാക്കിയിട്ടുണ്ട്. സോ ഇതിൻ്റെ കാര്യം കൊണ്ട് നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കുളിക്കാൻ പോയപ്പോൾ സുന്ദരി കുളി കഴിഞ്ഞപ്പോൾ ഗർഭിണി പപ്പടാണ് ഉത്തരം കാരണവന്മാരുൾപ്പെടെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കുസൃതി ചോദ്യമാണ്. അതിലും ഒരു ഡബിൾ മീനിങ് ഉണ്ട്. പക്ഷെ അത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ വിഷയമാവില്ല. എന്തുകൊണ്ട്? അതിനകത്ത് എവിടെയോ ഒരു ചെറുതായിട്ടെങ്കിലും സ്ത്രീവിരുദ്ധത ഇല്ലേ? ഉണ്ട്. എന്നാൽ അത് ചോദിച്ചാൽ വിഷയമില്ല. അതിലുണ്ട് എവിടെ മീനിങ് ഉണ്ട്. ഇത് ഇവിടെ ഇത് എങ്ങനെയാണ് എനിക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എനിക്കറിയില്ല. എന്നാൽ പോലും ഇതാണ് ഇവിടുത്തെ വിഷയം. ഇനി കണ്ടിന്യൂ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ടന്റുകൾ കിട്ടുന്നതിനനുസരിച്ച് അത്രയേ ഉള്ളൂ. പിന്നെ റീത്തിങ്ക് എപ്പോഴും ഉണ്ടായിരിക്കും, മനസ്സിലായില്ലേ? ഈ ഓട്ടോക്കാരുടെ വിഷയം ഇതൊന്നും അല്ല എന്ന് ഞാൻ പിന്നെയും പറയുന്നു. അതിനകത്ത് എനിക്ക് പ്രൂഫുകളുണ്ട്. പക്ഷെ പബ്ലിക് ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഹ്യൂജ് ആയിട്ട് വരുന്ന ആൾക്കാർ കമൻറ്റിലും ഒക്കെ വരുന്ന ആൾക്കാരുടെ വിഷയങ്ങൾ നമ്മൾ ചർച്ചയ്ക്ക് വെക്കുക തന്നെ ചെയ്യും മാനേജ്മെന്റ് സൈഡിൽ നിന്ന്.
നമ്മുടെ ഓട്ടക്കാരുടെ നമ്മുടെ കുട്ടികൾ പരാതി പറഞ്ഞിട്ടാണ് സാർ ചോദ്യം ചെയ്തതെന്ന് അവർ പറഞ്ഞു. ആ സത്യമാണ്, കാരണം വെച്ചാൽ അവരോട് ഈ പറഞ്ഞ സെക്ഷൽ മീനിങ്ങിന്റെ അർത്ഥം ചോദിച്ചത് അമ്മച്ച ഓട്ടക്കാരോട്. അപ്പൊ അതുകൊണ്ടാണ് അവര് റിയാക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. പരാതി ഒന്നും കൊടുത്തില്ല അവരുടെ ഓട്ടോ കയറും അവരോട് ഇതിന്റെ അർത്ഥം ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ എന്താ പറയാ, അങ്ങനെ ഉണ്ടെങ്കിൽ ലീഗലി തന്നെ മൂവ് ചെയ്യട്ടെ. ഞാനെന്തോ അതായത് അങ്ങനെ ഉണ്ടെങ്കിൽ ലീഗലി മൂവ് ചെയ്യട്ടെ. അങ്ങനത്തെ സംഭവം ഈ ഓട്ടോക്കാരാണ് ഈ പറഞ്ഞ പോലെ മറ്റേ പരാതി അവർക്ക് തന്നെ പരാതി എല്ലാവരും അവരുടെ ഓട്ടോ നടക്കുന്ന പ്രസിഡന്റ് ഓട്ടോ അല്ലേ പറയൂ. അതെനിക്ക് അത് ഒരിക്കലും എന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല, എന്റെ ചാനലിനെ ബാധിക്കുന്ന ഒരു വിഷയമല്ല, ഈ വിഷയത്തിലുണ്ടാകുന്ന ഒരു വിഷയമല്ല. സൊസൈറ്റി മാറും, സംശയമില്ല. സൊസൈറ്റി മാറുന്ന പറയാൻ കാരണം ഇവിടെ ഈ സൊസൈറ്റി ബ്രോ കേൾക്കുന്നുണ്ടോ? ഈ സൊസൈറ്റി മാറുന്നു പറയാൻ കാരണം എന്താണെന്നറിയോ, സൊസൈറ്റി മാറുന്നില്ല എന്നുണ്ടെങ്കിൽ പണ്ട് തൊട്ട് നടക്കുന്ന പല കാര്യങ്ങളോട് നടന്നു പോയതന്നെ. സൊസൈറ്റി ഒക്കെ മാറിക്കോളും, നമ്മളാണ് ചെയ്യുന്ന കാലം തെളിയിച്ചോളും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടി അവസാനമായിട്ട് പറയാനുള്ളത്, ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് വിളിച്ച് ചോദിച്ച പല ആളുകളുണ്ട്. ഒരു യൂട്യൂബ് ചാനൽ പോയി കഴിഞ്ഞാൽ അത്രയും സന്തോഷം എന്ന് പറഞ്ഞ ആളുകളുണ്ട്. എല്ലാവരോടും നന്ദി, സ്നേഹം.